ഹായ് ഹലോ, ഇന്നൊരു കിടിലൻ പൂരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പലപ്പോഴും പൂരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ പൊങ്ങി വരാറില്ല. അതുപോലെ തന്നെ ആട്ടയും മൈദയും ഉപയോഗിച്ചാണ് നമ്മൾ പൂരി ഉണ്ടാക്കുന്നതും. എന്നാൽ ഇന്ന് ആട്ടയും മൈദയും ഉപയോഗിക്കാതെ നല്ല കുമ്പള പോലെ പൊങ്ങി വരുന്ന ക്രിസ്പി ആയിട്ടുള്ളൊരു പൂരി ഉണ്ടാക്കുന്നത് കാണാം. ക്രിസ്പിയും സോഫ്റ്റുമായിട്ടുള്ള പൂരി തയ്യാറാക്കാനായി നമ്മൾ ഇവിടെ ഒരു ഗ്ലാസ് വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ പൂരി തയ്യാറാക്കാനായി വറുക്കാത്ത റവ തന്നെ ഉപയോഗിക്കണം. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ബാച്ച് ബാച്ചായി നല്ലതുപോലൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഞാനിവിടെ റവ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ അടുത്ത ബാച്ചും പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓയിൽ ചേർക്കാൻ സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. ഞാനിവിടെ 1 ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പൂരിയുടെ മാവ് നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാനിതിൽ 1/2 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം 1-5 മിനിറ്റോളം ഞാൻ നല്ലതുപോലെ ഈ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരുപാട് ടൈം നമ്മൾ റെസ്റ്റ് ചെയ്യാനായി വെക്കേണ്ടതില്ല. ഏകദേശം 1-5 മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാനായി വെച്ചാൽ മതി. ഒരുപാട് ടൈം നമ്മൾ റെസ്റ്റ് ചെയ്യാനായി വെക്കുകയാണെങ്കിൽ നമ്മുടെ പൂരി ഹാർഡായി പോവും. ഇപ്പം ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്ക് പൂരി പരത്തിയെടുക്കാം. ഇതുപോലെ ബോളുകളാക്കിയതിന് ശേഷം നമ്മൾ സാധാരണ പൂരി പരത്തുന്നത് പോലെ തന്നെ നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം. ഞാനിവിടെ ഗോതമ്പിൻ്റെ പൊടിയാണ് ടെസ്റ്റ് ചെയ്യാനായി എടുത്തിരിക്കുന്നത്. അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പൂരിയുടെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. വളരെ നൈസായിട്ട് വേണം നമ്മൾ റവയുടെ പൂരി പരത്തിയെടുക്കാനായിട്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ പൂരി പരത്തിയെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ പൂരിയെല്ലാം തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൂരി ഇട്ട് കൊടുക്കാം. പൂരി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ കുമ്പളയായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് 2 ഭാഗവും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ പൂരി തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ 1 ദിവസം മുഴുവനും ഇതുപോലെ തന്നെ കുമ്പളയായിട്ട് തന്നെ നമ്മുടെ പൂരി ഇരിക്കും. ക്രിസ്പിയുമായിരിക്കും, ഒപ്പം നല്ല സോഫ്റ്റുമായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഈ റവ പൂരിയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമെല്ലാം ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും വേണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.